ആദ്യമായി ഈ പ്രൈം മിനിസ്റ്റർ ഒരു ഫ്ലൈ ഓവറിൽ കുടുങ്ങിക്കിടന്നു എന്നുള്ള ആ ആ വേർഡിങ് അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തീർച്ചയായും എസ് പി ജി കോൺഷ്യസ്ലി എടുത്ത ഒരു ഡിസിഷനായിരിക്കും ഒരു ഫ്ലൈ ഓവറിലിട്ടാണ് അവിടെ ഫ്ലൈ ഓവർ നിർത്തിയത് കാരണം ഏറ്റവും സുരക്ഷിതമെന്ന് ഞാൻ പറയാൻ കാരണം ആ കാർക്കേഡ് അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ വാഹനവ്യൂഹം എക്സ്പോസ് ആയിരിക്കുന്നത് എയറിൽ നിന്ന് മാത്രമാണ് അത്രയും എലിവേറ്റഡ് ഉള്ള സ്ഥലത്തായതുകൊണ്ട് സൈഡിൽ നിന്നോ പുറയിൽ നിന്നോ മുമ്പിൽ നിന്നോ ഒരു അറ്റാക്കും ഉണ്ടാകാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലത്ത് നിർത്തി ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി എസ് പി ജിയും മറ്റേ സെക്യൂരിറ്റി ഏജൻസികളും കൂടി നടത്തിയ ഒരു ഒരു ഡിസിഷനായിരിക്കണം അത് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ രണ്ടാമത് യെസ് ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായി അതിനെപ്പറ്റി പറയുമ്പോൾ അത് ഒരു ഏജൻസിയെ മാത്രം അല്ലെങ്കിൽ ഒരു വകുപ്പിനെ മാത്രം അതിനകത്ത് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം പ്രൈം മിനിസ്റ്ററുടെ ഒരു വിസിറ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എസ് പി ജി ആണ് അതിൻ്റെ പ്ലാനിങ് ഇനിഷ്യേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാലും പ്രൈം മിനിസ്റ്റർ ഏത് സ്റ്റേറ്റിൽ ചെല്ലുന്നോ ആ സ്റ്റേറ്റിലെ പോലീസിനാണ് അദ്ദേഹത്തിൻ്റെ അവിടുത്തെ സുരക്ഷയുടെ റെസ്പോൺസിബിലിറ്റി എസ് പി ജി എന്ന് പറയുന്നത് ഒരു ക്ലോസ് പ്രോക്സിമിറ്റി പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോഡി പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ മറ്റ് സംഗതികൾ കൊണ്ടുള്ള അദ്ദേഹത്തിനെ രക്ഷിക്കാനുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒരു ജോലി മാത്രമാണ് ബേസിക്കലി എസ് പി ജിക്ക് ഉള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപകടം വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് അദ്ദേഹത്തിനെ അപകട സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുക എന്നുള്ള റെസ്പോൺസിബിലിറ്റിയാണ് എസ് പി ജിക്കുള്ളത് ബാക്കി സുരക്ഷാ സന്നാഹങ്ങൾ മുഴുവൻ ലോക്കൽ പോലീസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അതുകൂടാതെ ഇൻ്റലിജൻസ് ബ്യൂറോ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് റോൾ ഇതിനകത്ത് വഹിക്കുന്നുണ്ട് ഇൻ്റലിജൻസ് ബ്യൂറോയുടെ റിപ്പോർട്ട് അനുസരിച്ച് മാത്രമേ എസ് പി ജി അല്ലെങ്കിൽ ലോക്കൽ പോലീസ് ഈ ആക്ഷൻസ് അല്ലെങ്കിൽ ഈ മൂവ്മെൻറ്സ് ഒക്കെ എടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് വളരെ കാര്യമായിട്ട് സെക്യൂരിറ്റി ഒരു അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് ഉണ്ട് പ്രൈം മിനിസ്റ്ററുടെ ഒരു വിസിറ്റ് വരുന്നതിന് ഏകദേശം അഞ്ചാറ് ദിവസം മുമ്പ് തന്നെ ഈ മൂന്ന് ഏജൻസികളും കൂടി ഇരുന്ന് സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് അതെല്ലാം എഴുതി റെക്കോർഡായിട്ട് റിപ്പോർട്ടായിട്ട് അതിന് ഓൾ കൺസേൺ എല്ലാ കൺസേണ്ടിനും അതിന് കൊടുക്കുന്ന കൊടുത്തതിന് ശേഷം എടുക്കുന്ന ഒരു ട്രിപ്പാണ് അപ്പോൾ ഒരു കണ്ടിഞ്ചൻസി അറേഞ്ച്മെൻറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹെലികോപ്റ്റർ യാത്ര അദ്ദേഹത്തെ നടത്താൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ബാഡ് വെതർ അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട് ഇത് ഇതിനു മുമ്പ് ബാഡ് വെതർ കാരണമോ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിലെ എന്തെങ്കിലും കേടുപാടുകൾ കാരണമോ ഹെലികോപ്റ്റർ ജേർണി നടക്കാതെ വരികയും ബൈ റോഡ് ആ ജേർണി പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് വളരെ സാധാരണമാണ് പക്ഷേ ഇവിടെ ഒരു ഭയങ്കര ഡിഫറൻസ് ഉണ്ട് നൂറ്റി പത്ത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഉള്ള ഒരു റോഡ് ജേർണി അത് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണോ എന്നുള്ളതിന് എനിക്ക് കൃത്യമായി അറിയില്ല അതിനൊരു സംശയമുണ്ട് കാരണം സെക്യൂരിറ്റി ഏജൻസി സാധാരണഗതിയിൽ ഇത്രയും വലിയ ഒരു റോഡ് ജേർണി അണ്ടർടേക്ക് ചെയ്യാൻ പ്രൈം മിനിസ്റ്ററെ അനുവദിക്കാറില്ല അതിന് രണ്ട് മൂന്ന് റീസൺസ് ഉണ്ട് ഒന്നെന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ പ്രൈം മിനിസ്റ്റർ ഒരു നാഷണൽ ഹൈവേയിൽ കൂടി പോവുകയാണെന്നുണ്ടെങ്കിൽ ആ വഴിയിലുള്ള എല്ലാ യാത്രക്കാർക്കും എല്ലാ ആൾക്കാർക്കും അസൗകര്യമുണ്ടാകുന്ന കാരണം അദ്ദേഹത്തിൻ്റെ കാർക്കേട് പോകുന്ന സമയത്ത് മുഴുവൻ ട്രാഫിക്കും സ്റ്റാൻഡ് സ്റ്റില്ലാണ് നൂറ്റി പത്ത് കിലോമീറ്റർ പോകാൻ ഏകദേശം രണ്ട് മണിക്കൂർ സമയമെടുക്കും ആ രണ്ട് മണിക്കൂർ നേരം മുഴുവൻ ആളുകളും വഴിയിൽ സ്റ്റക്കായി കിടക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത് കൊണ്ട് സാധാരണഗതിയിൽ അത് സജസ്റ്റ് ചെയ്യാറില്ല അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇങ്ങനെയൊരു റോഡ് ജേർണി നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു അസ് എ കണ്ടിഞ്ചൻസി എന്നുള്ളത് കൃത്യതയില്ല ഇനി രണ്ടാമത് ഇത് ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഇരുപത് മിനിറ്റോളം അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്തു വെതർ ക്ലിയർ ആകാൻ വേണ്ടി എന്ന് ഞാൻ വായിച്ചു പേപ്പറിൽ ആ ഇരുപത് മിനിറ്റിനുള്ളിൽ ആയിരിക്കണം ഡിസിഷൻ എടുത്തത് ഇനിയിപ്പോൾ ഏറെ ക്ലിയർ ആവില്ല ബൈ റോഡ് തന്നെ യാത്ര ചെയ്യാമെന്ന് തീരുമാനിച്ചതും അപ്പോൾ അതിനുശേഷമാണ് ഈ റോഡ് ജേണി അപ്പോൾ ഡിസൈഡ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ പോലീസിനെ വിന്യസിക്കുക എന്ന് പറയുന്നത് ഹ്യൂമൻലി പോസിബിളല്ല അത് അതുകൊണ്ട് അത് സെക്യൂരിറ്റി ബ്രീച്ച് ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് എല്ലാം അതിനകത്തുണ്ട് പക്ഷേ ഇപ്പോൾ സുരേഷ് എന്നോട് പറഞ്ഞു അമ്പതിനായിരം അല്ല പതിനായിരം പോലീസുകാരെ വിന്യസിച്ചിരുന്നു വന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നേരത്തെ അവർ പ്ലാൻ ചെയ്തിരുന്നു ഇങ്ങനെയൊരു കണ്ടിജൻസി വന്നു കഴിഞ്ഞാൽ യാത്ര ചെയ്യാൻ വേണ്ടി അതുകൊണ്ടായിരിക്കുമല്ലോ പോലീസിന്റെ ക്ലിയറൻസ് കിട്ടിയതിന് ശേഷമാണ് റോഡ് ജേർണി തുടങ്ങിയെന്നുള്ളത് യാതൊരു അതൊക്കെ കണ്ടസ്റ്റ് ചെയ്യപ്പെടാവുന്ന കാര്യങ്ങളാണ് കാരണം പതിനായിരം പേരെ വിന്യസിച്ചിരുന്നോ അത് നേരത്തെ വിന്യസിച്ചിരുന്ന ആണോ അതോ ഈ ഇൻഫർമേഷൻ കിട്ടിയതിന് ശേഷം വിന്യസിച്ചതാണോ അവരൊക്കെ സ്പോട്ടിലെത്തിയിരുന്നോ എന്നൊക്കെയുള്ളത് അത് അതൊരു എൻക്വയറി മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ പക്ഷേ അറ്റ് ദ സെയിം ടൈം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരുന്നു ഫാമേഴ്സ് കൃഷി കർഷകരെ ഇദ്ദേഹത്തിൻ്റെ പ്രൈം മിനിസ്റ്ററുടെ എതിരായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റിലും എല്ലാ ഏരിയകളിലും അജിറ്റേഷൻസ് നടത്തുന്നുണ്ടോ എന്നുള്ള വിവരം അപ്പോൾ ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഒരു രണ്ട് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു റോഡ് ജേർണി അണ്ടർടേക്ക് ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ അത് എല്ലായിടത്തോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു ട്രാവലാണ് ഇനി വരാൻ പോകുന്നത് പോകുന്നതെന്നുള്ള ഒരു പോലീസ് നെറ്റിൽ എല്ലായിടത്തോട്ടും അത് വയർലെസ്സിൽ ഓപ്പണായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ആ വയർലെസ്സിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെയുള്ള എല്ലാ പോലീസുകാർക്കും തന്നെ അറിയാം അവരുടെ ത്രൂ ഈ പറയുന്ന കർഷക സമര നേതാക്കളുടെ അടുത്തും അത് എത്തിയിരിക്കാം അതുകൊണ്ട് അവർക്ക് ഒരു മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ടായിരുന്നു അവിടെ ഒരു ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ ഒരു റോഡ് ബ്ലോക്ക് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി അപ്പോൾ തീർച്ചയായും അവിടെ ഓൾറെഡി അവർ റോഡ് ബ്ലോക്ക് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കിട്ടിയ ഒരു മണിക്കൂർ കൊണ്ട് അവർ റോഡ് ബ്ലോക്ക് ചെയ്തു പക്ഷേ അതിൻ്റെ ഇൻഫോർമേഷൻ ലോക്കൽ പോലീസും ഐ ബിയും തീർച്ചയായും ഈ കാർക്കേടിലേക്ക് ഈ പ്രൈം മിനിസ്റ്ററുടെ വാഹന വ്യൂഹത്തിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അതിൽ നിന്ന് വളരെ ദൂരത്തിൽ തന്നെ വളരെ സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത് കാറ് കാർ കേട് നിർത്താനും അത് തിരിച്ചു പോകാനും സാധിച്ചത്